Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. Malabar Golden Diamonds. Celebrate the beauty of life. Mangalya Swapnangalka Charudegan. Kallarikkal's Gold Park, Payyanur. Sunida Furniture, Tavakara, Kannur, since 1985. Payyanur Rural Bank. വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പയ്യന്നൂർ പെരുമ കോഓപ്പറേറ്റീവ് സ്റ്റോർസ്, പയ്യന്നൂർ. അപ്പോളോ ക്ലിനിക്, റിയാദുമോൾ, പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. ₹18.51 കോടി ചെലവിൽ പഴയങ്ങാടി പുതിയ പാലം നിർമ്മിക്കുന്നു. പാലത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം 17 തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിക്കും. ചെറുതാഴം ഗ്രാമപഞ്ചായത്തിൽ ഡെങ്കിപ്പനി പ്രതിരോധ പ്രവർത്തന അവലോകന യോഗം ചേർന്നു. നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി തുടർ പ്രവർത്തനങ്ങളുടെ മാർഗരേഖ തയ്യാറാക്കി. എം ശ്രീധരൻ അധ്യക്ഷനായി. വയോജനങ്ങൾക്കായി കൊട്ടം ചുക്കാദി തൈല നിർമ്മാണം. നിർമ്മിച്ചത് പടന്ന ഗ്രാമപഞ്ചായത്ത് 9 വാർഡ് വയോജന അയൽക്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ. തൈലം വയോജനങ്ങൾക്ക് സൗജന്യമായി നൽകും. കല്യാശ്ശേരി മണ്ഡലം ഔഷധഗ്രാമം പദ്ധതിക്ക് തുടക്കം. ഭാഗമായുള്ള നടീൽ ഉദ്ഘാടനം എരിപുരം തടത്ത് നടന്നു. എം വിജയൻ എംഎൽഎ നടീൽ ഉദ്ഘാടനം നിർവഹിച്ചു. ആദ്യഘട്ടത്തിൽ പദ്ധതി നടപ്പിലാക്കുന്നത് 25 ഏക്കർ. വാർത്തകൾ വിശദമായി. 18.51 കോടി ചെലവിൽ പഴയങ്ങാടി പുതിയ പാലം നിർമ്മിക്കുന്നു. പാലത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം 17 തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിക്കും. പിലാത്തറ പാപ്പനശ്ശേരി KSTP റോഡിൽ പഴയങ്ങാടി കുപ്പം പുഴയ്ക്ക് കുറുകെ നിലവിലുള്ള പാലത്തിന് സമാന്തരമായിട്ടാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. മുൻ MLA TV രാജേഷിന്റെ കാലത്താണ് പഴയങ്ങാടിയിൽ പുതിയ പാലം എന്ന ആശയം മുന്നോട്ട് വച്ചത്. സർക്കാർ ബജറ്റിൽ തുക അനുവദിക്കുകയും ചെയ്തു. പാലത്തിന് 13 മീറ്റർ വീതിയും ഇരുഭാഗത്തേക്കും 1.5 മീറ്റർ നടപ്പാതയും ഉണ്ടാകും. പഴയങ്ങാടി ഭാഗത്ത് 98 മീറ്ററും ചെറുകുന്ന് ഭാഗത്ത് 108 മീറ്ററും നീളത്തിൽ 11 മീറ്റർ വീതിയിൽ അനുബന്ധ റോഡും നിർമ്മിക്കും. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 18.51 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ പുതിയ പാലം നിർമ്മിക്കാൻ അനുവദിച്ചത്. മാടായി പഞ്ചായത്ത് ഓഫീസിന് സമീപത്ത് വച്ച് നടക്കുന്ന ചടങ്ങിൽ എം വിജൻ MLA അധ്യക്ഷത വഹിക്കും. ചടങ്ങിൽ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ സംബന്ധിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ചെറുതാഴം ഗ്രാമപഞ്ചായത്തിൽ ഡെങ്കിപ്പനി പ്രതിരോധ പ്രവർത്തന അവലോകന യോഗം നടന്നു. പ്രസിഡന്റ് എം ശ്രീധരന്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്ന യോഗത്തിൽ നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുകയും തുടർ പ്രവർത്തനങ്ങളുടെ മാർഗരേഖ തയ്യാറാക്കുകയും ചെയ്തു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരന്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വച്ച് ഡെങ്കിപ്പനി പ്രതിരോധ പ്രവർത്തനം അവലോകന യോഗം നടന്നു. നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുകയും തുടർ പ്രവർത്തനങ്ങളുടെ മാർഗരേഖ തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട്. വൈസ് പ്രസിഡന്റ് PP രോഹിണി, പഞ്ചായത്ത് സെക്രട്ടറി PK പ്രേമൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ TV ഉണ്ണികൃഷ്ണൻ, PP അംബുജാക്ഷൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ KK ബാലകൃഷ്ണൻ, വാർഡ് മെമ്പർമാർ, ആരോഗ്യ പ്രവർത്തകർ, ആശാ വർക്കർമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പടന്ന ഗ്രാമപഞ്ചായത്ത് 9 വാർഡ് വയോജന അയൽക്കൂട്ടത്തിന്റെ ആഭിമുഖ്യത്തിൽ വയോജനങ്ങൾക്കായി കൊട്ടം ചുക്കാദി തൈലം നിർമ്മിച്ചു. തൈലം വയോജനങ്ങൾക്ക് സൗജന്യമായി നൽകും. നാട്ടിൽ നിന്ന് തന്നെ പറിച്ചെടുത്ത പുളിയിലയും മറ്റു വാതഹരങ്ങളായ മുരിങ്ങയിലയും മുരിങ്ങാത്തോലും ആവണക്കിലയും പ്രത്യേകമായി അധികം ചേർത്ത് അങ്ങാടി മരുന്നുകളായ കൊട്ടം, ചുക്ക്, വയമ്പ്, ചിറ്റരത്ത, കടുക്, വെളുത്തുള്ളി മുതലായ മരുന്നുകൾ പുളിയില രസത്തിൽ തന്നെ അരച്ചു ചേർത്ത് നാടൻ സമ്പ്രദായത്തിൽ ഉരലും ഉലക്കയും ഉപയോഗിച്ച് ഇടിച്ചു പിഴിഞ്ഞെടുത്താണ് തൈലത്തിന് വേണ്ടുന്ന മരുന്നുകൾ നിർമ്മാണ ഉപയോഗത്തിനായി എടുത്തത്.
കെ വി കൃഷ്ണപ്രസാദ് വൈദ്യരുടെ നേതൃത്വത്തിൽ ഉരുടിയിൽ എള്ളെണ്ണ ചേർത്ത ശേഷം തിളച്ചു വരുമ്പോൾ ഇടിച്ചുപിഴിഞ്ഞ മരുന്നുകളും കലക്കവും ചേർത്ത് പിന്നീട് തൈർ വെള്ളവും ചേർത്തതിന് ശേഷം മണൽപ്പാകത്തിൽ അരിച്ചെടുത്ത് വയോജനങ്ങൾക്കായി നൽകും. വാദസംബന്ധമായ രോഗങ്ങൾ, പ്രായം കൂടുമ്പോൾ നാടി ഞരമ്പുകൾക്കൊക്കെ ബലക്ഷയം സംഭവിക്കും. ഇതൊക്കെ മാറ്റാൻ വേണ്ടി പഴയ കാലം മുതൽ തന്നെ കേരളീയ പാരമ്പര്യ വൈദ്യത്തിലും നാട്ടുവൈദ്യത്തിലും ഗൃഹവൈദ്യത്തിലും മുത്തശ്ശി വൈദ്യത്തിലും ഒക്കെ ഈ മരുന്ന് ഉപയോഗിച്ചുകൊണ്ട് നടുവേദന, മുട്ടുവേദന, അസഹ്യമായിട്ടുണ്ടാകുന്ന പുറംവേദനകൾ, കാലുവേദനകൾ, വാദസംബന്ധമായ രോഗങ്ങളൊക്കെ മാറ്റാൻ അത്യുത്തമമാണ്. പ്രായാധിക്യത്താൽ നാടി ഞരമ്പുകളുടെ ക്ഷീണമകറ്റാൻ വാദം, തരിപ്പ്, കടച്ചിൽ, നടുവേദന, മുട്ടുവേദന എന്നിവയ്ക്ക് ഏറ്റവും ഫലപ്രദമായ തൈലമാണ് കൊട്ടം ചുക്കാദി തൈലം. വാർഡ് മെമ്പർ കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഇന്ന് കർക്കിടക സംക്രമം, നാളെ കർക്കിടകം ഒന്ന്. ശരിക്കും പറഞ്ഞാൽ കർക്കിടക മാസത്തിൽ പ്രായാധിക്യം കൊണ്ട് വല്ലാതെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു പ്രധാനപ്പെട്ട പരിപാടിയാണ് നമ്മുടെ വാർഡ് വയോജന അയൽക്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നത്. വാർഡ് സംബന്ധമായ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് വേണ്ടി കൊട്ടൻ തുക്കാതെ തൈലം നിർമ്മിച്ച് എല്ലാ വയോജനങ്ങൾക്കും കൊടുക്കുന്നതാണ്. തീർത്തും സൗജന്യമായിട്ടാണ് ഇത് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. തൈലം വാർഡിലെ എല്ലാ വയോജനങ്ങൾക്കും സൗജന്യമായി നൽകാനാണ് തീരുമാനം. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കല്യാശ്ശേരി മണ്ഡലം ഔഷധഗ്രാമ പദ്ധതിക്ക് തുടക്കമായി. പദ്ധതിയുടെ ഭാഗമായുള്ള നടീൽ ഉദ്ഘാടനം എരിപുരം തടത്ത് നടന്നു. എം വിജയൻ MLA നടീൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഏഴോം ഗ്രാമപഞ്ചായത്തിലെ എരിപുരം തടത്ത് പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്താണ് കല്യാശ്ശേരി മണ്ഡലം ഔഷധഗ്രാമ പദ്ധതിയുടെ നടീൽ ഉദ്ഘാടനം നടന്നത്. ആദ്യഘട്ടത്തിൽ കുറുന്തോട്ടിയാണ് കൃഷി ചെയ്യുന്നത്. കൃഷിവകുപ്പ്, ഔഷധി, മെഡിസിനൽ പ്ലാൻ ബോർഡ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, മറ്റത്തൂർ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി, കർഷകർ എന്നിവരുടെ സഹകരണത്തോടെയാകും പദ്ധതി നടപ്പിലാക്കുക. എം വിജിൻ MLA കൃഷിയുടെ നടീൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു പഠനത്തിൻ്റെയും ഇടപെടലിൻ്റെയും ഒരു സാക്ഷാത്കാരമാണ് ഇന്നിവിടെ ഈ വേദിയിൽ വെച്ച് നടത്താൻ കഴിഞ്ഞത്. ഔഷധഗ്രാമം എന്ന കല്യാശ്ശേരിയുടെ ഒരു പ്രൊജക്ട് ഏതാണ്ട് 1.5 വർഷം മുന്നേയാണ് തയ്യാറാക്കുന്നത്. ആ പ്രൊജക്ട് തയ്യാറാക്കിയ ഞാനും അതോടൊപ്പം തന്നെ ഷൺമാഷ്, നമ്മുടെ എസ് എം കോളേജിൽ നിന്ന് റിട്ടയർഡായ പ്രൊഫസർ ഷൺമാഷ് അദ്ദേഹം ഇങ്ങോട്ട് വരുന്നു പറഞ്ഞിട്ട് അദ്ദേഹം എത്തിയിട്ട് കാണുന്നില്ല. കടന്നപ്പള്ളി, പാണപ്പുഴ, ഏഴോം, കണ്ണപുരം എന്നീ മൂന്ന് പഞ്ചായത്തുകളിൽ പ്രാഥമിക ഘട്ടത്തിൽ 25 ഏക്കറിൽ ഔഷധ സസ്യകൃഷി ആരംഭിക്കുന്നത് ഘട്ടംഘട്ടമായി മണ്ഡലത്തിലെ മറ്റു പഞ്ചായത്തുകളിൽ 100 ഏക്കറിൽ ഔഷധകൃഷി വ്യാപിപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ചടങ്ങിൽ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജർ അധ്യക്ഷനായി. ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ഗോവിന്ദൻ, A സുരേന്ദ്രൻ, വാർഡ് മെമ്പർ ജസീർ അഹമ്മദ്, K V ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പ്രമുഖ അഭിഭാഷകനും കോൺഗ്രസ് എസ് നേതാവുമായിരുന്ന PV ലോഹിതാക്ഷന്റെ 15th ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. കോൺഗ്രസ് എസ് സംസ്ഥാന കമ്മിറ്റി അംഗം KV ദേവദാസ് ഉദ്ഘാടനം ചെയ്തു. കടന്നപ്പള്ളി, പാണപ്പുഴ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് PV ലോഹിതാക്ഷന്റെ 15th ചരമവാർഷിക ദിനാചരണം സംഘടിപ്പിച്ചത്. കണ്ടോന്തർ CH ഹരിദാസ് സ്മാരക മന്ദിരത്തിൽ നടന്ന അനുസ്മരണ പരിപാടി കോൺഗ്രസ് എസ് സംസ്ഥാന കമ്മിറ്റി അംഗം KV ദേവദാസ് ഉദ്ഘാടനം ചെയ്തു. അത്യാവശ്യമായ ഘട്ടമാണ്. നേരത്തെ പറഞ്ഞ പോലെ നാട്ടുകാരൊക്കെ ഒരു കുടുംബമാണ്, ഒരു കുടുംബം പോലെ കഴിയേണ്ടവരാണ്. ജാതി, മത, രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഒരു കുടുംബം പോലെ ഒരു സമൂഹം വളർന്നു വേണമെന്ന് സ്വപ്നങ്ങളുടെ ലോകത്താണ്. ബ്ലോക്ക് പ്രസിഡന്റ് TRAJAN അനുസ്മരണ പ്രഭാഷണം നടത്തി. NCPയിൽ നിന്നും രാജിവെച്ച NCP കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ PK നാരായണനെ കോൺഗ്രസ് എസ് ബ്ലോക്ക് പ്രസിഡന്റ് TRAJAN മെമ്പർഷിപ്പ് നൽകി കോൺഗ്രസ് എസിലേക്ക് സ്വീകരിച്ചു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ അവന്തിക അജയനെ ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. P പ്രഭാകരൻ അധ്യക്ഷനായി. K സുലോചന, P ജയൻ, NP ബാലകൃഷ്ണൻ, M അജയൻ, P ശ്രീകല ടീച്ചർ, K കുമാരൻ മാസ്റ്റർ, MK വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. PF പെൻഷനേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ നോർത്ത് യൂണിറ്റ് കൺവെൻഷൻ ട്രേഡ് യൂണിയൻ സെന്ററിൽ നടന്നു. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. മിനിമം പെൻഷൻ 9,000 രൂപയാക്കുക, DA സമ്പ്രദായം നടപ്പിലാക്കുക, ഫയർ ഓപ്ഷൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് PF പെൻഷനേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ നോർത്ത് യൂണിറ്റ് കൺവെൻഷൻ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടത്. പയ്യന്നൂർ ട്രേഡ് യൂണിയൻ സെന്ററിൽ നടന്ന കൺവെൻഷൻ CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. വളരെ തുച്ഛമായിട്ടുള്ള ലക്ഷ്യമായിട്ടാണ് തൊഴിലാളികൾ
അവരുടെ രോഗാവസ്ഥയും പ്രയാസങ്ങളും ഇതെല്ലാം ഉള്ള അവസരത്തിൽ ഗുളിക പിടിക്കാൻ മൂലം ഒരു മാസത്തിൽ പൈസ തരികയില്ല അവർക്ക് കിട്ടുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം പിന്നീട് വന്നു ചേർന്നത് പി എഫ് പെൻഷൻ പിടിക്കുന്ന ആളുകൾക്ക് മറ്റ് സാമൂഹ്യ പെൻഷൻ എന്ന് പറയുന്നത് ലഭിക്കില്ല. സംസ്ഥാന കമ്മിറ്റി അംഗം കെ വി ഭാസ്കരൻ സംഘടനാ റിപ്പോർട്ടും കെ വേണു പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. കെ പ്രഭാകരൻ അധ്യക്ഷനായി, എം കൃഷ്ണൻ, കെ ശങ്കരൻകുട്ടി, എം വി രാഘവൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഇളമ്പച്ചിയിലെ പൊതുശ്മശാനം ആധുനികവൽക്കരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ഡിവൈഎഫ്ഐ സൗത്ത് തൃക്കരിപ്പൂർ മേഖലാ സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം കെ സബീഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇളമ്പച്ചിയിലെ പൊതുശ്മശാനം ആധുനികവൽക്കരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ഡിവൈഎഫ്ഐ സൗത്ത് തൃക്കരിപ്പൂർ മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു. ഇളമ്പച്ചിയിൽ പ്രത്യേകം തയ്യാറാക്കിയ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ നടന്ന സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം കെ സബീഷ് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് പുതിയ സംസ്ഥാന കമ്മിറ്റി എടുത്തു മുന്നോട്ട് പോവുകയും ആഗോളതലത്തിൽ തന്നെ തീരുമാനിക്കപ്പെട്ടിട്ടുള്ള വീട്ടിലെ പ്ലാസ്റ്റിക് ക്യാമ്പയിന്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ ജില്ലയിലും പൊതുയിടങ്ങളിലെ പ്ലാസ്റ്റിക് ശേഖരിക്കും അങ്ങനെ ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വിൽപ്പന നടത്തി അതിൽ നിന്ന് ലഭിക്കുന്ന പണം ഉപയോഗിച്ചുകൊണ്ട് പൊതുയിടങ്ങളിൽ നിതിൻ അധ്യക്ഷനായി, സുദീപ് ഗംഗൻ അനുശോചന പ്രമേയവും വൈഷ്ണവ് രക്തസാക്ഷി പ്രമേയവും അവതരിപ്പിച്ചു. ടി വി വിനോദ് കുമാർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ പി സനൽ, കെ വി, വിപിൻ, സി പി ഐ എം ലോക്കൽ സെക്രട്ടറി എം കെ കുഞ്ഞികൃഷ്ണൻ, ലോക്കൽ കമ്മിറ്റി അംഗം എം പി കരുണാകരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. സമ്മേളനത്തിൽ ക്രിഗേഷനെ സെക്രട്ടറിയായും എം വൈഷ്ണവിനെ പ്രസിഡന്റായും ബിനോയിയെ ട്രഷററായും തെരഞ്ഞെടുത്തു. നെറ്റ്‌വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പിലാത്തറ പഴയങ്ങാടി പാപ്പിനിശ്ശേരി കെ എസ് ടി പി റോഡ് നവീകരണം വൈകുന്നു. പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും 15 കോടി രൂപയുടെ പദ്ധതിക്ക് അനുമതി ലഭിച്ചെങ്കിലും നടപ്പായില്ല. 21 കിലോമീറ്റർ റോഡ് നവീകരിക്കുന്നതിനോടൊപ്പം 7 വർഷത്തെ റോഡ് പരിപാലനം ഉൾപ്പെടെയാണ് പദ്ധതി. നിലവിൽ പലയിടത്തും റോഡിൽ കുഴികൾ നിറഞ്ഞിട്ടുണ്ട്. ഇവിടെ ദിനംപ്രതി അപകടങ്ങൾ കൂടി വരികയാണ്. കെ എസ് ടി പി റോഡിൽ കൃത്യമായി അറ്റകുറ്റപ്പണി നടക്കാത്തതാണ് അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണം. പഴയങ്ങാടി മേൽപ്പാലത്തിലെ കുഴി ഏറെ അപകടങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട്. ഇത് ബന്ധപ്പെട്ട അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പ്രയോജനമുണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഇവിടെയുള്ള സോളാർ വിളക്കുകൾ ഒന്നും തന്നെ പ്രകാശിക്കുന്നില്ല. അധികൃതരുടെ ഈ അനാസ്ഥയ്ക്കെതിരെ വ്യാപക പ്രതിഷേധം ഉയരുന്നുണ്ട്. മുംബൈ ഉള്ളതിന് ചെറിയ ചെറിയ കുഴികൾ വരുമ്പോൾ അവർ നേരത്തെ അടക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ കുഴികൾ, ഒരുപാട് കുഴികൾ ഇപ്പോൾ രൂപാന്തരപ്പെടുന്നുണ്ട്. അത് ഇനി കാലക്രമേണ വലുതായി വലുതായി വരും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പിന്നെ പഴയകാലം പഴയ സ്റ്റാൻഡിൻ്റെ അവിടെ എല്ലാ കുഴികളിലും ചെറിയ ചെറിയ ഇതെല്ലാം പാച്ചർ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിന് അതിനങ്ങോട്ട് പോരാന്നില്ല, അതൊന്നും വൃത്തിയാക്കിയിട്ടില്ല, ഇതാക്കില്ല. അപ്പോൾ അത് ആ കുഴികൾ കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ അത് വലിയ വലിയ കുഴികളാവാനാണ് സാധ്യത. റോഡ് ഗതാഗത യോഗ്യമാക്കി നൽകാൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും സ്ഥലം MLA ഇടപെടണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. നെറ്റ്‌വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പുരോഗമന കലാസാഹിത്യ സംഘം പെരിങ്ങോം മേഖലാ സമ്മേളനം ചെറുപുഴ പ്രശാന്ത് ഓഡിറ്റോറിയത്തിൽ നടന്നു. പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇ.പി. രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. പുരോഗമന കലാസാഹിത്യ സംഘം പെരിങ്ങോം മേഖലാ സമ്മേളനം ചെറുപുഴ പ്രശാന്ത് ഓഡിറ്റോറിയത്തിൽ നടന്നു. പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇ.പി. രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. ാണ് ശാസ്ത്രീയ സംഗീതം ഉണ്ടാവുന്നത്. എല്ലാ ശുദ്ധ സംഗീതവും അശുദ്ധ സംഗീതമായിട്ടുള്ള നാടൻ പാട്ടിൽ ഉള്ളിൽ നിന്ന് വന്നതാണെന്നുള്ള കാര്യം പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിന് അന്നേ ആധുനികമായിരുന്നു. അങ്ങനെ പഴയ കൃതികളെ പുതിയ തരത്തിൽ വായിച്ചുകൊണ്ട് മേഖലാ വൈസ് പ്രസിഡന്റ് MTP യൂസഫ് അധ്യക്ഷനായി, ജില്ലാ പ്രസിഡന്റ് TP വേണുഗോപാലൻ, ജില്ലാ സെക്രട്ടറി നാരായണൻ കൗവായി, MV ചന്ദ്രൻ, KV പ്രശാന്ത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, ചെറുപുഴ. ചെറുതാഴം ഗ്രാമപഞ്ചായത്തിന്റെയും കൊവ്വൽ സബ് സെന്ററിന്റെയും നേതൃത്വത്തിൽ മണ്ടൂർ പൊതുജന വായനശാലയിൽ വെച്ച് ആരോഗ്യമേള നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. ചെറുതാഴം ഗ്രാമപഞ്ചായത്തിന്റെയും കൊവ്വൽ സബ് സെന്ററിന്റെയും നേതൃത്വത്തിൽ മണ്ടൂർ പൊതുജന വായനശാലയിൽ വെച്ച് നടന്ന ആരോഗ്യമേള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KM ശോഭ,
വാർഡ് മെമ്പർ യുരാധ, ബീനാസി നായർ, ഷാൻഡി തുടങ്ങിയവർ പങ്കെടുത്തു. ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഉമേഷ് പി വി ബോധവൽക്കരണ ക്ലാസ് എടുത്തു. എലിപ്പനി, മഞ്ഞപ്പിത്തം തുടങ്ങി വിഷയാടിസ്ഥാന ക്ലിനിക്കും സംഘടിപ്പിച്ചിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി വിൽപ്പന നടത്തുന്നവരെ പിടികൂടി നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്ന് ബാലസംഘം പേരളം സൗത്ത് വില്ലേജ് സമ്മേളനം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം അഭിനന്ദൻ മാടായി ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി വിൽപ്പന നടത്തുന്നവരെ പിടികൂടി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് ബാലസംഘം പേരളം സൗത്ത് വില്ലേജ് സമ്മേളനം ആവശ്യപ്പെട്ടു. കുഴിമൽ യു പി സ്കൂളിൽ നടന്ന സമ്മേളനം ബാലസംഘം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം അഭിനന്ദൻ മാടായി ഉദ്ഘാടനം ചെയ്തു. പി സായുജ്യ അധ്യക്ഷയായി, ഹിത ഹേമരാജ് അനുശോചന പ്രമേയവും, അശ്വിൻദാസ് പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. സമ്മേളനത്തിൽ ഏരിയ കമ്മിറ്റി അംഗം എം ആര്യ, ഏരിയ രക്ഷാധികാരി അംഗങ്ങളായ ചന്ദ്രൻ മാസ്റ്റർ, പി രജിത, സംഘാടക സമിതി ചെയർമാൻ കെ ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളന പ്രതിനിധികൾക്കെല്ലാം കർഷക സംഘം പേരളം സൗത്ത് വില്ലേജ് കമ്മിറ്റി മൂവാണ്ടൻ മാവിൻ തൈകൾ വിതരണം ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പഴയങ്ങാടിയിൽ കുടിവെള്ള പൈപ്പ് പൊട്ടൽ പതിവാകുന്നു. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാതെ അധികൃതർ. കാര്യത്തിൽ കൃത്യമായ ഇടപെടൽ ഉണ്ടാകണമെന്ന് പ്രദേശവാസികളുടെ ആവശ്യം. പഴയങ്ങാടി എരിപുരമിറക്കത്തിൽ കുളങ്ങര പള്ളിക്ക് സമീപത്തെ പൈപ്പാണ് അടിക്കടി പൊട്ടുന്നത്. പൈപ്പ് പൊട്ടി വെള്ളം റോഡിലൂടെ കുത്തി ഒഴുകുകയാണ്. ഇത് പ്രദേശത്തെ വ്യാപാരികൾക്കും യാത്രക്കാർക്കും ദുരിതം സൃഷ്ടിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പൈപ്പ് പൊട്ടി മണിക്കൂറുകളോളം റോഡിലൂടെ വെള്ളമൊഴുകി. പ്രശ്നത്തിന് അടിയന്തരമായി ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്നാണ് നാട്ടുകാരുടെയും പ്രദേശത്തുകാരുടെയും ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് ബാലസഭ കുട്ടികൾക്കുള്ള സജ്ജം ദ്വിദിന പരിശീലന പരിപാടി ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എം ശ്രീധരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ദുരന്തങ്ങളെക്കുറിച്ചും ദുരന്തങ്ങളെ തിരിച്ചറിയുന്നതിനും ഇത്തരം സാഹചര്യങ്ങളിൽ എങ്ങനെ പ്രതികരിക്കണം എന്നിവയെ സംബന്ധിച്ചും ബാലസഭാ കുട്ടികളെ സജ്ജരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത്. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് ബാലസഭാ കുട്ടികൾക്കുള്ള ദ്വിദിന പരിശീലന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെ എന്ത് ചെയ്യാൻ പാടില്ല, ഇങ്ങനെയുള്ള ചപ്പു ചവറുകളൊന്നും കൊണ്ടിടാൻ പാടില്ല, അത് നിങ്ങൾ നീക്കം ചെയ്യണം. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിലാണ് പരിശീലന പരിപാടി. സി ഡി എസ് ചെയർപേഴ്സൺ ഇ വസന്ത ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗങ്ങളായ എ വി നിത്യ, സരിത യു രാധ, മെമ്പർ സെക്രട്ടറി ദിലീപ് പുത്തലത്ത് എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് കോർഡിനേറ്റർ കവിത വർമ്മ, ആർ പിമാരായ സി വിനോദ്, എ കെ മിനി എന്നിവരാണ് കുട്ടികൾക്ക് പരിശീലനം നൽകുന്നത്. പരിപാടിയിൽ ജനപ്രതിനിധികൾ, സി ഡി എസ്, എ ഡി എസ് അംഗങ്ങൾ, ജനറൽ കൗൺസിലർ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ടി സി ഗംഗാധരൻ മാസ്റ്റർ രചിച്ച വെളിച്ചത്തിലേക്ക് പുസ്തക പ്രകാശനം ചെറുകുന്ന് ബോർഡ് സ്കൂളിൽ നടന്നു. സാംസ്കാരിക പ്രവർത്തകൻ പി വി സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമീണ ജനതയ്ക്ക് ആധുനിക വിദ്യാഭ്യാസത്തിന്റെ തൂവിളിച്ചു നൽകുക എന്ന ഉദാത്ത ലക്ഷ്യത്തോടെ ബ്രിട്ടീഷ് ഭരണകാലത്ത് ചെറുകുന്ന് കണ്ണപുരം പ്രദേശങ്ങളിലെ ചില പൗരമുഖ്യരുടെ ശ്രമഫലമായി 1918 സ്ഥാപിക്കപ്പെട്ട മിഡിൽ സ്കൂൾ വളർച്ചയുടെ പടവുകൾ താണ്ടി ഒരു നൂറ്റാണ്ട് പിന്നിട്ടിരിക്കുകയാണ് ചെറുകുന്ന് ബോർഡ് സ്കൂൾ. ഈ സരസ്വതി ക്ഷേത്രത്തിന്റെ ചരിത്രം നാട്ടുകാരനും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും ദീർഘകാലം അധ്യാപകനുമായിരുന്ന കലാ സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തനങ്ങളിലൂടെ സുപരിചിതനായ ടി സി ഗംഗാധരൻ മാസ്റ്റർ ഗ്രന്ഥരൂപത്തിൽ ആക്കുകയാണ് വെളിച്ചത്തിലേക്ക് എന്ന പുസ്തകത്തിലൂടെ. നാടകകുലപതി കെ എം രാഘവൻ നമ്പ്യാർ അവതാരിക എഴുതിയ പുസ്തകത്തിന്റെ പ്രകാശനം സ്കൂൾ അങ്കണത്തിൽ നടന്നു. പി വി സുകുമാരൻ പുസ്തകം പ്രകാശനം ചെയ്തു. അതെ, നേരത്തെ അതായത് സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് ശ്രീമതി ടീച്ചർ ഉണ്ടായിരുന്ന കാലത്ത് പൊട്ടിക്കൊടുത്ത ഒരു ദീപശിഖയാണ്. അവരാണ് ഇങ്ങനെ ഒരു പുസ്തകം എഴുതി കൂടെ ഗംഗാധരൻ മാഷിനോട് അന്വേഷിച്ചത് എന്ന്
ചെറുകുന്ന പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി കെ ഹസൻ കുഞ്ഞി അധ്യക്ഷനായി, ടി സി ഗംഗാധരൻ, ഇ മുകുന്ദൻ, ടി തസ്നീം, ഒ പി അജിത, എൻ ശ്രീധരൻ, ഡോക്ടർ പി രാജീവൻ, എം വി റീന, ആർ ഹിരേഷ്, പി പി രമ സുധാകരൻ, രാജേഷ് പലങ്ങാട്, ടി കെ ഗോവിന്ദൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ചെറുതാഴം സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ അനുമോദന പരിപാടി സംഘടിപ്പിച്ചു. എം വിജയൻ എംഎൽഎ ഉപഹാര സമർപ്പണം നിർവഹിച്ചു. ചെറുതാഴം സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിലാണ് അനുമോദന പരിപാടി സംഘടിപ്പിച്ചത്. യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയ വിദ്യാർത്ഥികൾക്ക് ഗോൾഡ് മെഡലുകളും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നേടിയവർക്ക് ക്യാഷ് അവാർഡും മൊമെന്റോകളുമാണ് വിതരണം ചെയ്തത്. എം വിജയൻ എംഎൽഎ അനുമോദന പരിപാടി ഉദ്ഘാടനം ചെയ്ത് ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇനിയുമുള്ള വിദ്യാഭ്യാസ കാലഘട്ടത്തിലെ ജൈത്രിയാത്രയിൽ നിങ്ങൾക്കുള്ള പിന്തുണ പ്രഖ്യാപനമാണ്. നിങ്ങളുടെ ഉത്തരവാദിത്വം വലുതാണ് എന്ന് നിങ്ങളെ തന്നെ ബോധിപ്പിക്കുന്നതിന് കൂടിയാണ്, നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതിനാണ് ഇത്തരത്തിലുള്ള അനുമോദനങ്ങൾ നിങ്ങൾക്ക് നൽകുന്നത്. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ, എ വി രവീന്ദ്രൻ, ഇ അജിത, കെ വി രജനി, എം വി ശശി, എം വി സന്തോഷ് കുമാർ, ബാങ്ക് സെക്രട്ടറി ആർ പ്രദീപൻ, വൈസ് പ്രസിഡന്റ് വി വി ഗോവിന്ദൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ബാങ്ക് പ്രസിഡന്റ് സി എം വേണുഗോപാലൻ അധ്യക്ഷനായി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പതിനെട്ട് ദശാംശം 51 കോടി രൂപ ചെലവിൽ പഴയങ്ങാടി പുതിയ പാലം നിർമ്മിക്കുന്നു. പാലത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം 17 തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിക്കും. ചെറുതാഴം ഗ്രാമപഞ്ചായത്തിൽ ഡെങ്കിപ്പനി പ്രതിരോധ പ്രവർത്തന അവലോകന യോഗം ചേർന്നു. നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി തുടർ പ്രവർത്തനങ്ങളുടെ മാർഗരേഖ തയ്യാറാക്കി. എം ശ്രീധരൻ അധ്യക്ഷനായി. വയോജനങ്ങൾക്കായി കൊട്ടം ചുക്കാദി തൈല നിർമ്മാണം. നിർമ്മിച്ചത് പടന്ന ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡ് വയോജന അയൽക്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ. തൈലം വയോജനങ്ങൾക്ക് സൗജന്യമായി നൽകും. കല്യാശ്ശേരി മണ്ഡലം ഔഷധഗ്രാമം പദ്ധതിക്ക് തുടക്കം. ഭാഗമായുള്ള നടീൽ ഉദ്ഘാടനം എരിപുരം തടത്ത് നടന്നു. എം വിജയൻ എംഎൽഎ നടീൽ ഉദ്ഘാടനം നിർവഹിച്ചു. ആദ്യഘട്ടത്തിൽ പദ്ധതി നടപ്പിലാക്കുന്നത് 25 ഏക്കർ. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.